ഈ മോർച്ചറി കേട്ട് കയറിയിട്ട് ശവശരീരങ്ങളുടെ കഴുത്തേന്ന് സ്വർണമാലയും പേഴ്സും അടിച്ചുകൊണ്ട് പോകുന്നവന്മാര്, ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവനെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് പകരം അവന്റെ തോളയിൽ നിന്ന് അവന്റെ കഴുത്തിൽ നിന്ന് മാലയും അവന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സും ഒടിച്ചുകൊണ്ട് പോകുന്നവന്മാരുടെ നേതാവ് നേതാവാണോ പിണറായി വിജയൻ? ശ്രീ കെ എം ഷാജിയാണ്. കേരളത്തിൽ ഓണമില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ദുരന്തം കാരണം ഒരു ആഘോഷം നടത്തുന്നില്ല. എന്നാൽ ഈ ഓണം കഴിഞ്ഞ ഉടനെ ഇന്ന് രാവിലെ മുതൽ പല ചാനലിന് പറഞ്ഞ വാർത്തകളാണ് വയനാട് ദുരന്തത്തിൽ സർക്കാരിന് ചെലവായ ചാനത്തോൾ. താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടാണ് അതിൽ എന്നെ അതിശയിപ്പിച്ച ഒരു കാണത്തെ ആദ്യമേ പറയാൻ. 350 മൃതദേഹം സംസ്കാരം നടത്തിയതിന് 2,76,00,000 രൂപ, അതായത് ഒരു മൃതദേഹത്തിന് 75,000-ത്തിനും 78,000-ത്തിനും ഇടയിൽ വരും. നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ നാട്ടിൻപുറത്ത് ഒരാള് മരണപ്പെട്ടാൽ ഒരു 50,000 പോലും ആവൂല സഞ്ചാനം വരെ നടത്തുകയാണെങ്കിൽ. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പിന്നെ ഒരു ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഗുരുതരമായി രോഗി പരിക്കേറ്റ് റോഡിൽ കിടക്കുമ്പോൾ ആ രോഗിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാലയും പേഴ്സും ഒക്കെ അടിച്ചുകൊണ്ട് പോകും ചില കള്ളന്മാർ. അതുപോലെ തന്നെ മോർച്ചറിയിലൊക്കെ കയറി മോഷണം നടത്തും ചിലർ. അങ്ങനെയൊക്കെ നമ്മൾ ചില കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ഈ എന്താണ് പിന്നെ തീ കത്തുമ്പോൾ വാഴ വെട്ടു എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ലേ? അതൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ വന്നിട്ടുള്ള കണക്കുകൾ. അതിൽ ഇപ്പൊ അഭിലാഷ് പറഞ്ഞ കണക്ക് മാത്രമല്ല, മൊത്തം കണക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അതായത് ഇതിപ്പോ ഞാൻ നോക്കുമ്പോൾ ഇത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുത്തിരുന്നു. ആ കേസില് ഉള്ള ഒരു ഇടക്കാല വിധി അത് സെപ്റ്റംബർ 6 ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടായി. അപ്പൊ ആ ആ വിധിയിലെ ആ വിധിയിലാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചെലവഴിച്ച കണക്കുകളുടെ വിശദാംശങ്ങൾ ആ വിധിയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ശ്യാംകുമാറും അവരും കൂടെ ചേർന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ആ വിധി വിധിനായപ്പോ അഭിലാഷാണ് എന്നെ ശ്രദ്ധപ്പെടുത്തിയത്. ഞാനത് മൊത്തം ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് തലം മരവിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ ഒരെണ്ണമാണ് പിന്നെ അഭിലാഷ് പറഞ്ഞത്. അതിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം. നമുക്കറിയാം 300-400 പിന്നെ അവിടെ മരിച്ചു, 100-കണക്കിന് ആളുകള് അവിടെ അവരെ കുറിച്ചിട്ട് ഇപ്പോഴും നമുക്ക് ഒന്നും അറിയില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവരുടെ മരണമൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ വളരെ മനോവ്യഥയോടുകൂടിയാണ് അവരുടെ മരണവും അവരുടെ ശവസംസ്കാര ചടങ്ങുകളും അതൊക്കെ കണ്ടതും കേട്ടതുമൊക്കെ. നമുക്ക് ഓർമ്മയുണ്ട്, എല്ലാ മതസ്ഥരും വന്നിരുന്നു കൊണ്ട് പിന്നെ വലിയ കുഴിമാടങ്ങൾ ഉണ്ടാക്കി, ആ കുഴിമാടങ്ങളിൽ വിവിധ മതസ്ഥരായിട്ടുള്ള സാധാരണ അവിടെ മരിച്ച ആളുകളുടെ മൃതദേഹം പിന്നെ അതിന്റെ സംസ്കാരം നടത്തുന്നത് നമ്മൾ കണ്ടു. ആ സംസ്കാരം നടത്തുന്നത് കണ്ടപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം ശരിക്കും പൊട്ടിപ്പോകുന്ന ഒരു അനുഭവമായിരുന്നു നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ ശവസംസ്കാരത്തിൽ കൂടിയും ചില നിക്ഷിപ്ത താല്പര്യക്കാർ പണമുണ്ടാക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ചില്ല. കാരണം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഒരു വലിയ ദുരന്തത്തിൽ പിന്നെ ഒരു പ്രകൃതി ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ശവസംസ്കാരം നടത്തുമ്പോൾ ആ ശവസംസ്കാരത്തിൽ നിന്ന് പോലും പണമുണ്ടാക്കുന്നവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മൾ ചിന്തിക്കുമോ? നമ്മൾ പിണറായി വിജയനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഏറ്റവും മോശമായിട്ടാണ് പിണറായി വിജയനെ കുറിച്ചിട്ട് കേൾക്കുന്നത്, അഴിമതിക്കാരൻ, കൊള്ളരുതാത്തവൻ. പക്ഷെ എത്ര കൊള്ളരുതാത്തവനാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോഴും ഒരു വലിയ ഉരുൾപൊട്ടലിൽ മരിച്ച ആളുകളുടെ മൃതദേഹം ശവസംസ്കാരം നടത്തുമ്പോൾ അതിൽ നിന്ന് പിണറായി വിജയന്റെ ആളുകൾ പണമടിക്കും എന്ന് സ്വബോധമുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, 75,000 രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന്, 75,000 രൂപ എന്തിനാണ്? 70 അവിടെ എന്താണ് നടന്നത് നമ്മൾ കണ്ടതല്ലേ? ഈ ഒരു മൃതദേഹം എന്ന് പറയുന്നത് ചിലത് ഒരു കയ്യോ ഒരു കാലുമാണ് കിട്ടിയത്. അത് അത് അതൊരു വശം. ഇനി കൈയായാലും കാലായാലും മൊത്തം മൃതദേഹമായാലും എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ആകെ സംഭവിച്ചത് അവിടെ ഒരു കുഴിയെടുക്കലാണ് ഉണ്ടായത്. ഒന്നോ രണ്ടോ ആളുകളിൽ നിന്ന് അവിടെ ഒരു കുഴിയെടുക്കുന്നു, ആ കുഴിയിൽ ഈ മൃതദേഹം മൊത്തമായി വെക്കുന്നു, അല്ലെ എന്റെ കയ്യോ അതിന്റെ കാലോ എന്തെങ്കിലും ഒന്ന് വെക്കുന്നു. അതിന് 75,000 രൂപ കൊണ്ടുപോകുന്നവനെ നമുക്ക്, ഞാനിപ്പോ അൻവറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് സംസ്കാര സമ്പന്നമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അൻവറിനെ പോലെ ആയിരുന്നുവെങ്കിൽ അൻവർ പറഞ്ഞതിന്റെ ഒരു 10 പച്ച തെറിയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞത്. അത്രയ്ക്ക് ഹീനവും ക്രൂരവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ ഇവിടെ നടന്നിട്ടുള്ളത്? ഇനി അതിന്റെ മൊത്തം കണക്കുകൾ ഞാൻ നോക്കി.
അതിനെ മൊത്തം കണക്ക് നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും ഞെട്ടിക്കുകയാണ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, അതായത് വോളണ്ടിയർമാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് 4 കോടി രൂപ പിണറായിയുടെ ആളുകൾ ഇരുന്ന് മേടിച്ചിരിക്കുന്നു. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ്, അതായത് വോളണ്ടിയേഴ്സിന് സന്നദ്ധ പ്രവർത്തകർക്കുള്ള പിന്നെ ഭക്ഷണവും അവർക്കുള്ള വെള്ളവും, അതിന് പിണറായിയുടെ ഈ കൂലി അടിമകൾ, പിണറായിയുടെ കൂലി അടിമകൾ അതിന് വാങ്ങിയിട്ടുള്ള എത്രയാണെന്നറിയോ അഭിലാഷ്? 10 കോടി രൂപ. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഈ വയനാട് ദുരിതം ഉണ്ടായപ്പോൾ നമ്മളെ ഇവിടുത്തെ റിപ്പോർട്ടർ, ഞാനും ക്യാമറമാൻ എല്ലാം പോയി ഒരു 5 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്താണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ ആഹാരം ഇഷ്ടം പോലെ, അതായത് കൊടുക്കുകയാണ് ഓരോ സന്നദ്ധ സംഘടനകൾ. പിന്നെ ഈ 10 കോടിയുടെ ആഹാരം എവിടെയാണ് പോയത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് എവിടെയാണ് പോയെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ കൂലി അടിമകളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട് പോയി. അത് തന്നെയല്ലേ ഇവിടെ കാണിക്കുന്നത്? ഇനി അക്കോമഡേഷൻ ഓഫ് അക്കോമഡേഷൻ ഫോർ വോളണ്ടിയർ ട്രൂപ്സ്, അവരുടെ അവരുടെ താമസത്തിനായി 15 കോടി രൂപ, അവർക്ക് ആവശ്യമുള്ള പിന്നെ വാഹനങ്ങൾക്ക് 12 കോടി രൂപ. 12 കോടി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, കോടിയിൽ മാത്രമേ ഉള്ളൂ, ലക്ഷ്യമൊന്നും ഇല്ല. നമ്മൾ ആളുകളുടെ മരണത്തിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ പിണറായിയുടെ ആളുകൾ അവിടെ ഓടി നടന്നിട്ട് ഈ പറഞ്ഞതുപോലെ ദുരന്തം നടക്കുന്നിടത്ത് നിന്ന് കൊള്ളയടിക്കുന്ന കള്ളന്മാരുണ്ടല്ലോ, ആ കള്ളന്മാരെ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള പണി ചെയ്യായിരുന്നു. ഇനി പിന്നെ അവിടെ അവിടത്തെ ആവശ്യത്തിലേക്ക് ടോർച്ച്, റെയിൻകോട്ട്, അംബ്രല, ഗംബൂട്ട് അതെല്ലാം മേടിച്ചതിന് 2,98,00,000 രൂപ. അവിടുത്തെ വോളണ്ടിയർമാരുടെ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് 2 കോടി രൂപ. ഏത് അവിടെ ചെന്നവരുടെ അവിടെ നാല്, അതായത് നമുക്കറിയാം കേരളത്തിൽ നാലുപാടും ആളുകൾ പരക്കം പായുകയായിരുന്നു അങ്ങോട്ട്. അവരവിടെ പോയി അവരുടെ സ്വന്തം ചെലവിൽ പ്രവർത്തിക്കുകയായിരുന്നു. അവരുടെ ഫുഡ്, അവരുടെ വെള്ളം, അവരുടെ അക്കോമഡേഷൻ, അവരുടെ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞവരെ പോലും 2 കോടി രൂപ എഴുതി മേടിക്കുന്ന ഇവനെയൊക്കെ എന്താണ് നമ്മൾ പറയുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധപ്പെടുത്തിട്ടുണ്ട്, അതായത് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഈ ദുരന്തം ഉണ്ടായെന്ന് മുതൽ വസ്ത്രങ്ങൾ ലോറി തണത്തിന് അവിടെ ചെല്ലുമായിരുന്നു. ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചാൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് 11 കോടി രൂപ. ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ഒക്കെ വെച്ചാൽ നമുക്കറിയാലോ, അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനോ. ഇനി അടുത്തത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതായത് ഡ്രോൺ സൗകര്യത്തിന് 3 കോടി രൂപ. ജെ സി ബിക്കാര് അടിച്ചോണ്ട് പോയ എത്രയോ? 15 കോടി രൂപ. മനസ്സിലായില്ലേ? ഈ പുരകത്തുമ്പോ വാഴ വെട്ടുന്ന നമ്മൾ കേട്ടിട്ടില്ലേ? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോടികളെ കണക്ക് മാത്രമേ അറിയാമോ? താരോട് 1,00,000 ഉണ്ട്, 10,000 ഉണ്ട്, 100 ഉണ്ട്, ഇതൊന്നും അറിയില്ലേ? ആ അല്ല, ഞാൻ പറഞ്ഞ ഓരോ കണക്കും കേട്ടോളൂ. അതുപോലെ തന്നെ അവരുടെ DNA സാമ്പിളിങ്, അതായത് മൃതദേഹം അവരുടെ ആണോന്നുള്ള DNA സാമ്പിളിങ്ങിന് 3 കോടി രൂപ. ഇത് നമ്മൾ ആലോചിച്ച് നോക്കി, ഇത് നമ്മള് നമുക്കൊക്കെ പിണറായി വിജയൻ ലോക കള്ളനാണെന്ന് നമുക്കറിയാം, വലിയ അഴിമതിക്കാരനാണ് നമുക്കറിയാം, കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കലാണ് അയാളുടെ ജോലിയും നമുക്കറിയാം. എന്നാൽ പോലും ഇതുപോലെ 300-400 ആളുകൾ മരിച്ചപ്പോ അവർക്ക് വേണ്ടി വന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ മറുവശത്ത് അയാളുടെ സിൽബന്ധികളെ കൊണ്ട് ഈ പിന്നെ വിനാശകരമായിട്ടുള്ള ഈ സംഭവത്തിന്റെ മറവിൽ കോടികൾ അടിച്ചുകൊണ്ട് പോവാന്ന് ഇനിയും തീർന്നിട്ടില്ല. നിങ്ങൾ കേട്ടോളാം, അതായത് 31 റിലീഫ് ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. അവിടെ ആ റിലീഫ് ക്യാമ്പുകളിൽ 5,973 പേരാണ് ആ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നവർക്ക് ഭക്ഷണത്തിന് ചെലവഴിച്ചിരിക്കുന്നത് 8 കോടി രൂപ. 8 കോടി. ആ സംസ്ഥാനത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഭക്ഷണം കൊണ്ട് അവിടെ ഇട്ട് മൂടുകയായിരുന്നു, എന്നിട്ട് 8 കോടി രൂപ. അതുപോലെ തന്നെ ക്ലോത്തിങ്, അവരുടെ വസ്ത്രത്തിന് 11 കോടി രൂപ. ക്യാമ്പിൽ കഴിയുന്ന 5,973 പേരുടെ മെഡിക്കൽ കെയറിനായിട്ട് 8 കോടി രൂപ. ഏത് 5,000 പേരുടെ മെഡിക്കൽ കെയറിന് 8 കോടി. ഇനി കേട്ടോണം, അവിടുത്തെ ജനറേറ്ററിനായിട്ട് 7 കോടി. ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇവനെയൊക്കെ ഉണ്ടല്ലോ, നമ്മള് ചാണകം മുക്കി ചൂലുകൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ കാര്യമായി പോകുന്നതായിരിക്കും തോന്നുന്നത്. ഇവനെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ അൻവർ എന്ന് പറഞ്ഞ അവൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയൊക്കെ ഇവനെതിരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എയർ ഡ്രോപ്പിംഗ് നിങ്ങൾ നോക്കൂ, എയർ ഡ്രോപ്പിംഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റ് കൊണ്ടുവന്ന് 13 കോടി രൂപ. 13 കോടി അല്ല, 17 കോടി. 17 കോടി രൂപ. 17 കോടി. അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ, അവർക്ക് കുടിവെള്ളം കൊടുത്തതിന് 3 കോടി രൂപ. ഇനിയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകും. അവിടെ ഏതാണ്ട് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി മാറ്റണമായിരുന്നു. ചെളി ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ആ ചെളി മാറ്റാനായിട്ട് പ്രതിദിനം 60,00,000 രൂപ വെച്ച് 36 കോടി രൂപയാണ്, 36 കോടി രൂപയാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പിന്നെ ചെളി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ആലോചിച്ച് നോക്കുങ്ങള്,
അതുപോലെ തന്നെ ഈ വെള്ളം ചോർത്തി കളയണല്ലോ, അവിടെ ഈ ഫ്ലഡ് വാട്ടർ ഒരുപാടുണ്ട്, അത് ചോർത്തി കളയുന്നതിന് 3 കോടി രൂപ. അപ്പൊ എങ്ങനെയുള്ളവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അവരുടെ അഴിമതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവരുടെ സഹകരണ ബാങ്കിലെ കൊള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന സമയത്ത് പോലും ഇതുപോലെ പണമുണ്ടാക്കുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇവരെ കുറിച്ച് ഇനി പറയാൻ കഴിയുക? ഒരു ശവത്തിന് പോലും വെറുതെ വിടാത്ത സർക്കാരാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മോർച്ചറി കേട്ട് കയറിയിട്ട് ശവശരീരങ്ങളുടെ കഴുത്തേന്ന് സ്വർണമാലയും പേഴ്സും അടിച്ചുകൊണ്ട് പോകുന്നവന്മാര്, ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവനെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് പകരം അവന്റെ തോളയിൽ നിന്ന് അവന്റെ കഴുത്തിൽ നിന്ന് മാലയും അവന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സും അടിച്ചുകൊണ്ട് പോകുന്നവന്മാരുടെ നേതാവാണോ പിണറായി വിജയൻ എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. 400 പേരും മരിച്ചപ്പോ അവരുടെ ശവശരീരം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, എന്തൊരു എത്ര ക്രൂരനാണ് ഇയാൾ! ഇനി ഇയാളെ ഇനി എന്താണ് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് മാത്രമേ എനിക്ക്. കോവിഡ് സമയത്ത് ഇതേപോലെ കോടികൾ അടിച്ചു മാറ്റിയ ഈ ദുരന്തത്തിലും ഇതേപോലെ അടിച്ചു മാറ്റില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാണ് ശ്രീ കെ എം ഷാജായി. അല്ല, അത് ഒരു വശത്ത് ഞാൻ പറഞ്ഞു, ഒരു വശത്ത് ഇതുപോലെ അയാൾ അടിച്ചു മാറ്റുന്നു, മനസ്സിലായില്ലേ, ഇതുപോലെ അയാൾ അടിച്ചു മാറ്റുന്നു. മറുവശത്ത് ഈ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഏതാണ്ട് 350-360 കോടി രൂപ എന്ന് കിടപ്പുണ്ട്. ഓരോ ദിവസം 15 കോടി 20 കോടി വെച്ചിട്ട് പിന്നെ വയനാട് ദുരിതാശ്വാസത്തിനും പിന്നെ ദുരന്ത നിവാരണം CMDRF ഇപ്പൊ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പണം അടിക്കും ഇയാള് ഓരോ ദിവസവും 15 കോടി 20 കോടി രൂപ വെച്ചിട്ട്. ഈ പണം തരുന്നത് ആരാണെന്നൊന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ അവിടുന്ന് ഇയാൾ പണം അടിക്കും. അപ്പൊ എമ്മാതിരി എത്ര ഭീകരമായിട്ടുള്ള ഒരു കൊള്ളത്തലവനാണ് ഈ പിണറായി വിജയൻ എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം എന്നാണ് ഞാൻ പറഞ്ഞത്. അവസാന ഉദാഹരണം എന്ന് പറയില്ല, ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ കൊള്ളയെ എന്ത് പേര് വിളിച്ചിട്ടാണ്. ഇനി ഞാൻ ഓർക്കുകയാണ്, അതായത് ഈ ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. അതായത് ഒരു കനേഡിയൻ പിന്നെ പൊതുപ്രവർത്തകയായിട്ടുള്ള നയോമി ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ എഴുതിയതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിന്റെ ഒരു ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്നാണ്. അതിനകത്ത് പറയുന്നത് ഈ യുദ്ധം പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് അതിന്റെ മറവിൽ ആയുധ കച്ചവടം, സാമ്പത്തിക നയങ്ങളൊക്കെ നടത്തി പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇറാഖ് യുദ്ധം അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നാണ് ആ സ്ത്രീ പറയുന്നത്. കാരണം അതിന്റെ മറവില് 1000 കോടി രൂപയുടെ ആയുധ കച്ചവടവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ, അതിന് സമാനമായി പിന്നെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിന്റെ മറവിൽ കൊള്ളയടിക്കുന്ന ഒരു രീതിയാണ് ഇയാൾ ഇപ്പൊ കാണിക്കുന്നതെന്നാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്! ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് നിന്ന് ചെളി മാറ്റാൻ 36 കോടി രൂപ, 389 മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടിയിട്ട് 3 കോടി രൂപ, ഒരു മൃതശരീരം അടക്കാൻ 75,000 രൂപ. എന്താ ഞാൻ ചോദിക്കുന്നത്, ഒരു മൃതശരീരം അടക്കാൻ ഒരു പതിനായിരത്തിന് മുകളിൽ എങ്ങനെയാണ് നമ്മുടെ ചർച്ചയിൽ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞല്ലോ, നാട്ടിൻ പുറത്ത് സഞ്ചാരം കഴിഞ്ഞാൽ പോലും ഇത്ര ആവില്ല, ഒരു 50,000 ആവുള്ളൂ. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ 350 മൃതശരീരങ്ങളാണല്ലോ ഉണ്ടാക്കിയത്, 350 കുഴിയാണ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും 350 കുഴി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും ചെലവ് കുറയുകയല്ലേ ഉള്ളൂ. അഭിലാഷെ, ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കുഴികളല്ലേ ഉണ്ടാക്കുന്നത്. ആ കുഴി ഉണ്ടാക്കുന്നതിന് എന്ത് ചെലവ് വരും? ഞാൻ ചോദിക്കുന്നത്, 1000 രൂപ കൂടുതൽ ചെലവ് വരുമോ? അപ്പം ഒരു മൃതദേഹത്തിന്റെ പേരിൽ 70,000 രൂപ അടിച്ചു മാറ്റുന്നവന്മാരാണ് ഈ പിണറായിയും ഇവന്റെ വീട്ടിലുള്ള ആളുകളും. നമ്മൾ എന്ത് പറഞ്ഞാണ് നമ്മൾ ഇതിനൊക്കെ ന്യായീകരിക്കുക എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അത്രയ്ക്ക് ഭീകരവും ഈ പറഞ്ഞ പോലെ നീചവും ഈ പറഞ്ഞ പോലെ എന്തൊക്കെ വാക്കുകളാണ് അതിന് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയില്ല. ഓ, നന്ദി ശ്രീ കെ എം ഷാജി.